നമസ്കാരം. കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പുക കണ്ടതിനു ശേഷമേ ഷാഫി പറമ്പിൽ അടങ്ങൂ എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഏകദേശം 2 വർഷമായി അദ്ദേഹം സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് എത്തിയിട്ട്. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏറ്റ തിരിച്ചടി, ഇതിനെ തുടർന്ന് വലിയ സ്ഥാനമാനങ്ങൾ മാറ്റവും നേതൃമാറ്റവും ഒക്കെ ഉണ്ടായതിനു ശേഷവും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാറ്റമുണ്ടാക്കാൻ ഷാഫി പറമ്പിൽ സമ്മതിക്കുന്നില്ല. ഷാഫി പറമ്പിൽ ഒരു കഴിവുകെട്ട സംസ്ഥാന അധ്യക്ഷനാണെന്ന് പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. പല കോണുകളിൽ അദ്ദേഹത്തിനെതിരെ വിമർശനമുണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം ജില്ലാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നില്ല. പല പല മുട്ടാ തർക്കങ്ങളും പറഞ്ഞ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാതെ എസ്കേപ്പ് ആവുകയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ ആകെ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ 2 സമ്മേളനങ്ങളും ഭാരവാഹികളെ മാറ്റിയത് ആകെ 2 ജില്ലകളിൽ. ഷാഫിയുടെ സ്വന്തം നാടായ പാലക്കാടും തിരുവനന്തപുരം ജില്ലയും. തിരുവനന്തപുരം ജില്ലയിൽ ശബരിനാഥൻ എന്ന വൈസ് പ്രസിഡന്റ് പ്രശ്നമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ സമ്മേളനം നടത്തിയതും പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതും. ബാക്കിയുള്ള 12 ജില്ലകളിൽ ഇന്ന് നടത്താം, നാളെ നടത്താം, ലോട്ടറി പോലെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോവുകയാണ്. കാര്യമെന്തെന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പഠിക്കുന്ന മറ്റൊരു നേതാവാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ. അതായത് ഒരുതരം സൗന്ദര്യ കുട്ടപ്പൻ. സംഘടനയുടെ കാര്യങ്ങൾ നോക്കാൻ അദ്ദേഹത്തിന് സമയമില്ലെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ സമയം സൗന്ദര്യം നോക്കി ഫോട്ടോകളും എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നവരെ ഒപ്പം നിർത്തുക എന്നൊരു പൊതുശൈലിയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ശൈലിക്കെതിരെ വലിയ തോതിൽ വിമർശനമുണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന കേരള രാഷ്ട്രീയത്തിൽ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ വലിയ തോതിൽ ഒരു മൂല്യച്യുതി നഷ്ടപ്പെട്ടു എന്നുള്ള ആരോപണം ശക്തമാണ്. ഇത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിൽ എന്തുകൊണ്ട് പുതുതലമുറ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെയും KSU ഒക്കെ സാന്നിധ്യം നഷ്ടമായിപ്പോയി. സമൂഹത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ ഷാഫി കയറിയ 2 വർഷം എടുത്ത് പരിശോധിച്ചാൽ എന്ത് മാറ്റമാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടായത്? അദ്ദേഹം യുണൈറ്റഡ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പരിപാടി ഇപ്പോൾ നടത്തി. ഇതുകൊണ്ട് എന്ത് നേട്ടം ഈ സംഘടനയ്ക്കുണ്ടായി എന്നുള്ള ചോദ്യം ഉന്നയിച്ചാൽ ഇദ്ദേഹത്തിന്റെ വാഴ്ത്തു പാട്ടുകാരും ഷാഫി ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഇതാ സംഘടനയ്ക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരുന്നു. എന്ത് കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്? ഷാഫിയുടെ ചുറ്റാകെ നിൽക്കുന്ന കുറച്ച് ഉപജാപക വൃന്ദത്തിന്റെ നമ്പർ കൂടി എന്നതിനപ്പുറം സംഘടനയ്ക്കുള്ളിലേക്ക് പുതുതായി ഈ ആശയത്തെ കണ്ട് ആശ്രയിച്ച് ഒരു വ്യക്തിയെ പോലും ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പല കോണിൽ നിന്ന് വിമർശനമുയരുകയാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ സിൽബന്ധിയായി കൊണ്ട് നടക്കുന്നത് റിജിൽ മാക്കുറ്റിയാണ്. റിജിൽ മാക്കുറ്റി എന്നുള്ള നേതാവിൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാരെ തെറിവിളിക്കാൻ വേണ്ടി കെ സുധാകരൻ നിയോഗിച്ചിരിക്കുന്ന ഒരു കുട്ടിപ്പട്ടാളമാണ് ഈ പറയുന്ന റിജിൽ മാക്കുറ്റി. അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യം ഈ നാട്ടിൽ ബീഫ് നിരോധനം വരുമെന്ന് പറഞ്ഞപ്പോൾ നട റോഡിൽ കൊണ്ടിട്ട് ഒരു പശുവിനെ കഴുത്തറുത്ത് കൊന്ന ഒരു സമീപനം കാണിച്ച നേതാവാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വീരശൂര പരാക്രമം. ഒരു മിണ്ടാപ്രാണിയോട് അദ്ദേഹം പരസ്യമായി ഇത്തരത്തിൽ കാണിച്ച ഒരു നികൃഷ്ടമായിട്ടുള്ള സ്വഭാവം കാണിച്ച ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ ഇപ്പോൾ ഷാഫി പറമ്പിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 2 നേതാക്കന്മാരെ കൊണ്ട് ഒരു തരത്തിലും സംഘടനാ പാഠവുമില്ലാത്ത ഈ നേതാക്കന്മാർ കാരണം ഈ പാർട്ടിയുടെ ശവപ്പെട്ടിയിൽ ആണി അടിക്കേണ്ടി വരുമെന്ന് നേതൃത്വത്തിലുള്ള പലരും പറയുന്നുണ്ട്. ഇദ്ദേഹം ജില്ലാ സമ്മേളനങ്ങൾ വിളിക്കാത്ത പ്രധാന കാരണം കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പല കോണുകളിൽ നിന്നും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടാൻ കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒളിച്ചോട്ടമെന്ന് സംഘടനയ്ക്കുള്ളിൽ തന്നെ പലരും പറയുന്നുണ്ട്. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഡീൻ കുര്യാക്കോസ് ഈ പാർട്ടി പുനഃസംഘടിപ്പിക്കാത്തതിനെ തുടർന്ന് 7 വർഷത്തോളമാണ് ഇതിന്റെ നേതൃനിരയിലിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പാർട്ടിക്ക് ഒരു വളർച്ച ഉണ്ടായി എന്ന് അന്നത്തെ കാലഘട്ടത്തിലുള്ള നേതാക്കന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ നേതൃത്വം കൊണ്ട് നിരവധി കഴിവുറ്റ ചെറുപ്പക്കാരെ വന്ധ്യംകരിച്ച് ഇല്ലാതാക്കി എന്നതിനപ്പുറം ഈ സംഘടനയ്ക്ക് ഷാഫി എന്ന നേതാവിനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് പലരും അടക്കം പറയുന്നുണ്ട്. പലയിടങ്ങളിലും ഇത്തരത്തിൽ ഷാഫിക്കെതിരെ വലിയ തോതിൽ വിമർശനമുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃയോഗം വിളിച്ചു ചേർത്തപ്പോൾ തന്നെ അദ്ദേഹത്തിനെ മാറ്റണമെന്ന ആവശ്യം വളരെ ശക്തിയുക്തം ഉയർന്നു വന്നു. പക്ഷേ സുധാകരന്റെ പെട്ടിയെടുത്തും സതീശനോടൊപ്പം ചേർന്ന് നിന്നും അദ്ദേഹം ആ ആരോപണങ്ങളെയെല്ലാം, അല്ലെങ്കിൽ ആ ആവശ്യത്തെ പാർട്ടിയെ കൊണ്ട് അംഗീകരിക്കാതെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു ശൈലിയാണ് അവലംബിച്ചു വരുന്നത്. ഷാഫിയെ കൊണ്ട് യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹം MLA ആണ് എന്നുള്ള തിരക്ക് പറഞ്ഞ് പല സന്ദർഭങ്ങളിൽ ഇതിന്റെ വളർച്ചയെ, അല്ലെങ്കിൽ ഈ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എസ്കേപ്പ് ആവുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് ഇതിനുള്ളിലെ പലരും
പരാതിയായി പറഞ്ഞു കേൾക്കാനിടയായി. പല നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഷാഫിയെ കുറിച്ച് നല്ലൊരു വാക്ക് പറയാനായിട്ട് തയ്യാറാകുന്നില്ല. അദ്ദേഹത്തെ ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം സെൽഫി എടുക്കുന്നവരാണ് ഈ പാർട്ടിയിൽ ഇപ്പോൾ പല ഇടങ്ങളിലും. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ആവശ്യമുന്നയിച്ചെങ്കിലും വീതം വെച്ച് കൊടുത്തതിന് ശേഷം പല ജില്ലകളിലും നേതാക്കന്മാരായിട്ട് ഇരിക്കുന്നവർ അദ്ദേഹത്തോടൊപ്പം പെട്ടിയെടുത്തവരും AI ഗ്രൂപ്പുകൾക്ക് വീതം വെച്ച് നൽകിയവർ മാത്രമാണ്. അല്ലാതെ കഴിവുറ്റ ഒരു ചെറുപ്പക്കാരെ പോലും നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഷാഫി പറമ്പിലിന് കഴിഞ്ഞില്ല എന്ന് ഈ സംഘടനയ്ക്കുള്ളിലുള്ളവർ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഷാഫി വിമർശനത്തിന് അതീതനാകുന്നത്? എത്ര കാലം നിങ്ങൾക്ക് ഈ സംഘടനയുടെ മറവ് പറ്റി ഇങ്ങനെ ഒളിച്ചോടാൻ പറ്റും? ചുളിവിന് കിട്ടിയ ഈ പദവി കൊണ്ട് എന്താണ് നിങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടി ഇത്രയും കാലം അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്ത കാര്യം? ഒരു സൈക്കിൾ റാലി വെച്ചതിൽ അദ്ദേഹം പറഞ്ഞു, അന്നേ ഞാൻ പറഞ്ഞു സൈക്കിൾ റാലി വേണ്ട, പദയാത്ര മതിയെന്നും. അങ്ങനെ വിവാദം വിളിച്ചു വരുത്തി. ഇത്തരത്തിൽ ഒരു തരത്തിലും യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് വേണ്ടി ഒരിറ്റ് വിയർപ്പൊഴുക്കാൻ തയ്യാറാകാത്ത ഷാഫി പറമ്പിൽ എന്ന നേതാവിനെ കൊണ്ട് ഈ സംഘടന വളർന്നിട്ടില്ല, ഇത് മുരടിച്ചു പോകുന്നു, അർഹതപ്പെട്ട പലരും തഴയപ്പെടുന്നു, പലരെയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചവിട്ടി മെതിച്ചാണ് ഷാഫി ഇന്ന് ഈ പദവി നിലനിർത്തുന്നു എന്നുള്ള ആരോപണം ശക്തമായി യൂത്ത് കോൺഗ്രസിനുള്ളിൽ ഉയർന്നിരിക്കുകയാണ്. പല ജില്ലാ സമ്മേളനങ്ങളും നടത്തി കഴിഞ്ഞാൽ ഷാഫിയുടെ തല ഉരുളുമെന്ന് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒളിച്ചോട്ടമെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. എത്ര കാലം ഷാഫി നിങ്ങൾ ഒളിച്ചോടും? എല്ലാ കാലത്തൊന്നും ഇങ്ങനെ നിങ്ങൾക്ക് ഒളിച്ചോടി പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ ശക്തമായി ഇതിനുള്ളിലുള്ള പ്രവർത്തകർ ആഞ്ഞടിക്കും. അന്ന് നിലനിൽപ്പില്ലാതെ നിലതെറ്റി വീഴുന്ന അവസ്ഥയിലേക്ക് ഷാഫി എത്തിപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ബോധ്യപ്പെടുത്തുന്നത്.